ബുധന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് അല്ലേ? ഒരു സമയത്ത് ഹിന്ദുമതത്തിൽ തന്നെയുള്ള അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കുറേ കാലമായി ഉണ്ടായ ചില തെറ്റായ സോഷ്യൽ സാമൂഹികമായ അനാചാരങ്ങൾക്കും രീതികൾക്കും എതിരെ ആഞ്ഞടിച്ച, കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച ഒരു വിപ്ലവകാരി തന്നെയാണ് ബുദ്ധൻ. ആ ബുദ്ധൻ ഇന്ത്യയിൽ ജീവിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാനും അദ്ദേഹത്തിന് സുഖമായി മരിക്കാനും ഇടയായത്. അദ്ദേഹം ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ സൂഫി സെയിൻറ്റുമാരുണ്ട്, അനാൽ ഹക്ക് എന്നൊക്കെ വിളിച്ച് മരിച്ചുപോയ ഒരു സെയിൻറ്റുണ്ട്, യേശുക്രിസ്തു ഉണ്ട്. ഇവരെ പോലെ അദ്ദേഹത്തിനും എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു മരണമായി പോയതിന് ഉണ്ടാവുക. അപ്പോൾ ബുദ്ധനെ നമ്മൾ നിരാകരിക്കുകയല്ല, പക്ഷേ ബുദ്ധന് ബുദ്ധൻ്റെ സ്ഥാനം കൊടുക്കുക, മറ്റ് കാര്യങ്ങൾക്ക് അതിൻ്റെ സ്ഥാനം കൊടുക്കുക.